ഫിലിം ഗ്യാരേജിലേക്ക് സ്വാഗതം. കമ്മാര സംഭവം എന്ന ദിലീപ് നായകനെത്തിയ ഈ ഒരു സിനിമ രണ്ട് ഭാഗമായി വന്നിരുന്നുവെങ്കിൽ പരാജയപ്പെടില്ലായിരുന്നു എന്ന ചിത്രത്തിന്റെ നിർമ്മാതാവ് കൂടിയായ ഗോകുലം ഗോപാലൻ. 2018 ഏപ്രിലില് വിഷു ദിവസങ്ങളിലാണ് ഈ ഒരു സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയത്. ഇറങ്ങിയപ്പോൾ നല്ലൊരു ഹൈപ്പ് തന്നെ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ചിത്രത്തിന്റെ ആ ഒരു ഫസ്റ്റ് ഡേ മുതൽ വലിയ രീതിയിലുള്ള നെഗറ്റീവ് പബ്ലിസിറ്റി സിനിമയ്ക്ക് ലഭിച്ചത് ചിത്രത്തിന്റെ പരാജയ കാരണമായി. ഏകദേശം 18 കോടിയോളം ബഡ്ജറ്റിലെ തിയേറ്റർ ിലേക്ക് എത്തിയ സിനിമയാണ് ദിലീപേട്ടന്റെ ഈ ഒരു കമ്മാര സംഭവം എന്ന സിനിമ. സിനിമയുടെ ആദ്യ ഭാഗം മിക്ക പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുകയും രണ്ടാമത്തെ ഭാഗം സിനിമയ്ക്കുള്ളിൽ സിനിമ എന്ന ആ ഒരു കോൺസെപ്റ്റ് പല പ്രേക്ഷകർക്കും ഇഷ്ടമാവാതെ പോയതാണ് സിനിമയ്ക്ക് വിനയായത്. ദിലീപേട്ടന്റെ ജീവിതത്തിലെ വിവാദ സമയത്ത് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ കൂടിയാണ് ഈ ഒരു സിനിമ. നല്ലൊരു ഹൈപ്പ് തന്നെ സിനിമയ്ക്ക് ടീസറിൽ നിന്നൊക്കെ ലഭിച്ചിരുന്നു. ഒപ്പം ദിലീപേട്ടന്റെ ലുക്ക് എല്ലാം തന്നെ ഒരു മാരക ഐറ്റം തന്നെ ആയിരിക്കുമെന്ന് നമ്മുടെ പ്രേക്ഷകർ കരുതി. ഇതെല്ലാം ചിത്രത്തിന്റെ നിർമ്മാതാവിന്റെ ഒരു അഭിപ്രായത്തോടെ രണ്ട് ഭാഗമായി ഇറക്കിയിരുന്നുവെങ്കിൽ വിജയിച്ചേനെ എന്ന ഒരു അഭിപ്രായത്തോടെ നമുക്കും യോജിക്കാനായിട്ട് സാധിക്കുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്, നമ്മുടെ സുരേഷ് ഗോപിയുടെ ഏറ്റവും പുതിയ സിനിമയായ SG 250 എന്ന് താൽക്കാലിക പേരിട്ടിരിക്കുന്ന കടുവക്കുന്നൽ കുറുവച്ചനായിട്ടുള്ള സുരേഷ് ഗോപിയുടെ ലുക്ക് എല്ലാം തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ ഇതിനോടകം തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇപ്പോഴിതാ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ് മാതൃഭൂമിയിലൂടെ ഈ ഒരു സിനിമയുടെ ഒരു കവർ ഫോട്ടോ. വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കൂടി ഈ ഒരു സിനിമ തന്നെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലടക്കം വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പൃഥ്വിരാജിന്റെ കടുവയേക്കാളും ആരാധകർ ഏറെ ഈ ഒരു സിനിമയ്ക്ക് കാത്തിരിക്കുന്നത്. ഈയിടെ യഥാർത്ഥ കടുവാക്കുന്നൽ കുറുവച്ചൻ വരെ സുരേഷ് ഗോപി അല്ലെങ്കിൽ മോഹൻലാൽ ഈ ഒരു കടുവാക്കുന്നൽ കുറുവച്ചനായിട്ട് എത്തണമെന്ന് പറഞ്ഞപ്പോൾ അതും നമ്മുടെ പ്രേക്ഷകർ ഏറ്റെടുത്ത ഒന്നാണ്. ഏതായാലും എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയാം. ഈ ഒരു വീഡിയോയിലുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.